ആൾക്കൂട്ടം നയിക്കുന്ന വഴിയെ നടക്കുന്നവരാകരുത് ഒരിക്കലും ഭരണാധികാരികൾ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് പല ആഗ്രഹങ്ങളും കാണും, നടക്കാവുന്നതും നടക്കാത്തതുമൊക്കെയായി. അതിൻ്റെ ശരിതെറ്റുകൾ വേർതിരിച്ചറിഞ്ഞ് ജനത്തിന് നേർവഴി കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം. നമ്മുടെ പി എസ് സിയുടെ കാര്യത്തിലും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. പ്രതിപക്ഷം അവിടെ ആൾക്കൂട്ടത്തിനോടൊപ്പം നടക്കുകയാണ്. അങ്ങനെ ആൾക്കൂട്ടത്തിനോടൊപ്പം നടന്ന് പി എസ് സിയിൽ നടക്കുന്നത് മുഴുവൻ കൊള്ളരുതായ്മയാണ് എന്ന് വരുത്തി തീർക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതേ പ്രതിപക്ഷം നേരത്തെ ഭരണപക്ഷത്തായിരുന്നപ്പോഴും എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത് എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഉള്ള റാങ്ക് ലിസ്റ്റുകളുടെ മുഴുവൻ കാലാവധി അങ്ങ് നീട്ടിക്കൊടുക്കൂ എന്നാണ് പ്രതിപക്ഷം വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? 3 വർഷം പൂർത്തിയായ റാങ്ക് ലിസ്റ്റുകൾ അതിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ നീട്ടിക്കൊടുക്കണം എന്ന് എന്തു ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാദഗതി ഉയർത്തുന്നത്? അതിൽ നിന്ന് പരമാവധി നിയമനം നടത്തുക എന്നുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. പരമാവധി നിയമന ശുപാർശകൾ, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യൽ, ഇതൊക്കെ ഇപ്പോൾ കാലാവധി തീരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാര്യത്തിൽ സർക്കാർ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതിന് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടും ആ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുന്നില്ലേ എന്നുള്ള മുറവിളിയാണ്. സമരം ചെയ്യുന്നവർക്ക് സമരം ചെയ്യാം. നേരത്തെയും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലെ സമരരംഗത്ത് ഉദ്യോഗാർത്ഥികൾ ഇറങ്ങി ഇവിടെ സെക്രട്ടേറിയറ്റ് നടയെ പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലുള്ള സമര നാടകങ്ങൾ നടത്തിയപ്പോഴും ചൂണ്ടിക്കാട്ടിയ കാര്യം ഇതുതന്നെയാണ്. പരമാവധി ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ഉറപ്പാക്കുക എന്നുള്ളതിനപ്പുറം റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇങ്ങനെ തോന്നും പോലെ നീട്ടിക്കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ പി എസ് സി കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയുടെ ഭാഗമായി പരീക്ഷ നടത്തി പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറായിരിക്കുന്നു. ഒരു പുതിയ തലമുറയ്ക്ക് അവിടേക്ക് വേണ്ടേ? ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ ഇങ്ങനെ നിയമനം നടത്തിക്കൊണ്ടിരിക്കണമെന്ന് ശാഠ്യം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആൾക്കൂട്ടത്തിന് പല ആഗ്രഹങ്ങൾ കാണും. ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അങ്ങനെ ആൾക്കൂട്ടത്തിനനുസരിച്ച് നിന്ന് കൊടുക്കാൻ പ്രതിപക്ഷം തയ്യാറാകുമ്പോൾ ആ ആൾക്കൂട്ടത്തിൻ്റെ ഗോഗോ വിളികൾക്കൊപ്പം ശരി, നിങ്ങൾ പറയുന്നതാണ് ന്യായം എന്ന് പറഞ്ഞ് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും കഴിയില്ല. അവരുടെ ന്യായമായ ആവശ്യങ്ങളോടൊപ്പം നിൽക്കണം, ന്യായം നിർവഹിച്ചു കൊടുക്കണം. പക്ഷേ ന്യായമാണ് എന്ന് ബോധ്യമുണ്ടാക്കാൻ വേണ്ടി ആൾക്കൂട്ടം കുറേ അന്യായങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ആ അന്യായങ്ങൾക്കൊപ്പം നിൽക്കാൻ ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിലെ നീതിയും ന്യായവും പുലർന്നു കാണണം എന്നാഗ്രഹിക്കുന്ന ഭരണാധികാരിക്ക് കഴിയില്ല. അതുതന്നെയാണ് പി എസ് സിയുടെ കാര്യത്തിൽ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്.